ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിരി ഡ്യൂഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഈ സംബന്ധിച്ച് എത്തിയിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, അപ്പോൾ IBS ഗെയിമിംഗ് എല്ലാവർക്കും അറിയാൻ തന്നെ വിചാരിക്കും. നമ്മുടെ ബസ്സിഡിലെ ആദ്യത്തെ വീര V7 ബസ് മോഡൊക്കെ ഇറക്കിയിട്ടുള്ള മച്ചാനാണ്. സോ ആ ഒരു പ്രോ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ന്യൂ അല്ല, ബസ്സിഡിലെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള വോൾവോ സെലസ്റ്റെ സ്ലീപ്പർ ബോഡി മോഡലിൻ്റെ ഒരു റിവ്യൂമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്കിവിടെ സമയത്തിൻ്റെ കുറച്ച് പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ റിവ്യൂകൾ പോലെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സ്പീഡ് ടെസ്റ്റ് നൈറ്റ് മോഡ് എല്ലാം വെച്ചുകൊണ്ടെങ്കിൽ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുള്ളൂ. സോ മാക്സിമം നമ്മൾ ഒരു 4 മിനിറ്റിനകത്ത് വീഡിയോ ഒതുക്കുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിന് അവസാനം വരെ കാത്തേക്കണ്ട. ഇപ്പോൾ തന്നെ ജസ്റ്റ് ഹിറ്റ് ദി ലൈക്ക് ബട്ടൺ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കാനുള്ള നേരം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചാനൽ പരിചയപ്പെടുത്തരാം. സോ ഇൻസ്പോ പ്ലസ് എന്നാണ് ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ വളരെ ലളിതമായ ഭാഷയിലാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ റിവ്യൂവിൽ കടന്നിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷൻ ആൻഡ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു മോഡിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ IBS ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ വളരെ ഡീറ്റെയിലിംഗ് ആണ് പുള്ളിയുടെ മെയിൻ. പെർഫെക്ഷൻ ആൻഡ് കൺട്രോൾ പെർഫെക്ഷൻ, അതാണ് പുള്ളിയുടെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല റിയാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ IBS ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കഴിച്ച് ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, കാരണം ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പുറത്താണ്. സാധാരണ അകത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യാറ്, ഇപ്പോൾ പുറത്താണ്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ കണ്ടല്ലോ, അടിപൊളിയാണ്. ഡോർ തുറക്കുമ്പോഴാണ് ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ ആ ഒരു ലൈറ്റൊക്കെ തെളിയുന്നത്. അതൊക്കെ അടിപൊളിയായിട്ടാണ് ഗൈസ് നമ്മുടെ IBS ഗെയിമിംഗ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, ഇൻഡിക്കേറ്റർസിന് കംപ്ലൈൻസ് ഇല്ല, ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, റിവേഴ്സ് ലൈറ്റ് ഉണ്ട്, എക്സ്ട്രാ ലൈറ്റ് എന്ന് പറയാനായിട്ട് കണ്ടോ, ആ ഒരു കുറച്ച് കുറച്ച് ഇൻഡിക്കേറ്റർ പോലത്തെ ഒന്ന് രണ്ട് ലൈറ്റുകൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഹസാർഡിൽ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഡോർ തുറക്കുമ്പോഴാണ് നമ്മുടെ ഇൻറ്റീരിയർ മൊത്തത്തിലൊന്ന് കളർഫുള്ളായിട്ട് മാറുന്നത്. ഓക്കെ, സോ വണ്ടിയുടെ ഡോർ ആനിമേഷൻ നിങ്ങളിപ്പോൾ കണ്ടു എന്ന് വെച്ചിരിക്കുന്നത് ഉള്ളിലേക്കാണ് തുറക്കുന്നത്. ഒന്നാമത്തെ ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർട്ടൻസ് മൂവ് ആവുന്നതാണ് ഗൈസ്. ഓക്കെ, സോ രണ്ടാമത്തെ ആനിമേഷൻ ഈ ഡ്രൈവർ ഡോർ പ്ലസ് എമർജൻസി എക്സിറ്റ് ആണെന്ന് തോന്നുന്നു, ആ എന്തേലാവട്ടെ. അപ്പോൾ മൂന്നാമത്തെ ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിലെ ഡിക്കി ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ മൂന്ന് ആനിമേഷൻസും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് പാസഞ്ചർ സൈഡ്. ഫുൾ സ്ലീപ്പർ കോച്ചാണ് ഗൈസ്, കണ്ടോ. കംപ്ലീറ്റ് എല്ലായിടത്തും കിടക്കാനുള്ളൊരു സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി നമുക്ക് വണ്ടിയുടെ ഒരു കൺട്രോൾ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൺട്രോളൊക്കെ അടിപൊളിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു റിയാലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കൺട്രോൾ ഭാഗത്തും. ബ്രേക്കിംഗ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും സ്റ്റിയറിംഗ് കൺട്രോൾ ആണെങ്കിലും എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു കുറ്റവും പറയാനില്ല. സോ വണ്ടിയുടെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 തന്നെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു മോഡിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 51 MB വരും. ലോ എൻഡ് ഡിവൈസുകളുടെ കാര്യം എനിക്കറിയില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സമയത്തിൻ്റെ കുറച്ച് പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ലോ എൻഡ് ഡിവൈസുകളിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാതെ പോലും വരുന്നത്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ ഇതാണ്. സോ മാപ്പ് സ്ക്രീൻ ഉണ്ട്, സ്റ്റിയറിംഗിൻ്റെ സെൻട്രലായിട്ട് വോൾവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, വൈപ്പേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമയം ഇന്നിടത്തോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഡിസ്ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടക്കേ വെച്ച് പൊട്ടിക്കുകയെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തത്തുള്ളൂ ഗൈസ്. ഓക്കെ, സോ മറ്റൊരു മറ്റൊരു വീഡിയോ കാണുന്നതിന് സുരക്ഷൻ അൻകിരി കേട്ടതിന് പടത്തോടുകൂടി സ്മിക്സ് തോമസ് സൈനിങ് ഔട്ട് ഫ്രം ജിരി ഡ്യൂ.